നമസ്കാരം. തെരുവ് നായ കടിച്ചതിനെ തുടർന്ന് പേവിശബാധയേറ്റ 12 വയസ്സുകാരി മരിച്ചത് ചികിത്സ നൽകുന്നതിലുണ്ടായ അനാസ്ഥയാണെന്ന ആരോപണം ബന്ധുക്കൾ ഉയർത്തിയിട്ടും ആരോഗ്യരംഗത്ത് നമ്പർ വണ്ണായ കേരളം അറിഞ്ഞമട്ട് കാണിച്ചിട്ടില്ല. ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് കുഞ്ഞിനെ പെരുന്നാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് ആദ്യം എത്തിച്ചത്. കേന്ദ്രം തുറന്നിരുന്നില്ല. അവിടെയുണ്ടായിരുന്ന പോലീസ് പറഞ്ഞ പ്രകാരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഓട്ടോയിലെത്തിച്ചു. കോവിഡ് പരിശോധനയ്ക്കായും പേവിശബാധ പ്രതിരോധ കുത്തിവയ്പ്പിനായും അവിടെ ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. മുറിവ് കഴുകി വൃത്തിയാക്കാൻ ആശുപത്രി അധികൃതർ ഒന്നും ചെയ്തില്ല. അലക്ക് സോപ്പ് വാങ്ങാൻ ഞങ്ങൾ കടയിലേക്ക് ഓടേണ്ടി വന്നു. സോപ്പുമായി എത്തിയപ്പോൾ ഡോക്ടർ നഴ്സിനോട് മുറിവ് വൃത്തിയാക്കാൻ പറഞ്ഞു. എന്നാൽ നഴ്സ് അറ്റൻഡറോടും അറ്റൻഡർ ഞങ്ങളോടും മുറിവ് വൃത്തിയാക്കാൻ പറഞ്ഞു. ഞങ്ങളാണ് ഒടുവിലത് ചെയ്തത്. കണ്ട താടിയുള്ള മുറിവ് എങ്ങനെ കഴുകണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കുഞ്ഞിനെ മറ്റാശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ മതിയായ ചികിത്സ ലഭിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞത്. ആരോഗ്യനില മെച്ചപ്പെട്ടപ്പോൾ അവിടെ നിന്ന് വിട്ടയച്ചു. എന്നാൽ 1-ാം തീയതി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാര്യമായ ചികിത്സ ലഭിച്ചിരുന്നില്ല. തിരികെ വീട്ടിലെത്തിയപ്പോൾ അസുഖം വഷളായി. പിറ്റേ ദിവസം വീണ്ടും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോയി. അന്നാണ് കോട്ടയത്തേക്ക് റെഫർ ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേക്കും കുഞ്ഞ് തീർത്തും അവശയായിരുന്നു. കടിയേറ്റ് അന്ന് തന്നെ ജനറൽ ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്തിരുന്നുവെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകാമായിരുന്നെന്ന് കോട്ടയത്തെ ഡോക്ടർമാർ പറഞ്ഞു. സ്രവ പരിശോധനയ്ക്കായി പൂനെയിലേക്ക് സാമ്പിൾ അയക്കാൻ 3 പോസ്റ്റ് ഓഫീസുകളിൽ കയറിയിറങ്ങി. പിന്നീട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ച് സ്രവം തിരികെ കൊണ്ടുവരാൻ പറയും. അതിനുശേഷമാണ് കുട്ടികളുടെ ആശുപത്രിയിൽ നിന്ന് സ്രവം അയച്ചത്. പരിശോധനാ ഫലം ലഭിക്കാതെ കുഞ്ഞിന് കൂടുതൽ ചികിത്സ നൽകാനാകില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. കുഞ്ഞ് മരിച്ചതിൻ്റെ കാരണം വാക്സിൻ്റെ ഗുണനിലവാരം കുറവായതുകൊണ്ടാണോ, ചികിത്സാ പിഴവ് കൊണ്ടാണോ, അതോ വേണ്ട വിധം എല്ലാം ചെയ്തിട്ടും രക്ഷപ്പെടുത്താൻ കഴിയാത്തതാണോ എന്നറിയില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. മുറിവ് വൃത്തിയാക്കാൻ അലക്ക് സോപ്പ് വാങ്ങിക്കാൻ മാതാപിതാക്കൾ കടയിൽ പോകേണ്ടി വന്നത്. മുറിവ് വൃത്തിയാക്കാൻ ഡോക്ടർ നഴ്സിനോട് പറഞ്ഞു. നഴ്സ് അറ്റൻഡറോടും അറ്റൻഡർ മാതാപിതാക്കളോടും പറഞ്ഞത്. അവസാനം മാതാപിതാക്കളാണ് മുറിവ് വൃത്തിയാക്കിയത്. വേറെ ആശുപത്രിയിലേക്ക് മാറ്റണമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടോ എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാതെ താമസിപ്പിച്ചത്. സ്രവ പരിശോധനയ്ക്കായി പൂനെയിലേക്ക് സാമ്പിൾ അയക്കാൻ 3 പോസ്റ്റ് ഓഫീസുകളിൽ കയറി ഇറങ്ങിയത്. നമ്മുടെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ദയനീയ ചിത്രമാണ് മുറിവ് വൃത്തിയാക്കാൻ അലക്ക് സോപ്പ് മേടിക്കാൻ രോഗി അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ പോകേണ്ടി വരുന്ന അവസ്ഥ. മുറിവ് വൃത്തിയാക്കാൻ അലക്ക് സോപ്പാണോ ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് പ്രതികരിക്കുന്നില്ല. സോപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ മുറിവ് വൃത്തിയാക്കാൻ പോലും ആളില്ല. മിക്കവാറും പിൻവാതിൽ നിയമനമായിരിക്കും അവിടെയും. സ്രവ പരിശോധന നടത്താൻ ഇപ്പോഴും കേരളത്തിൽ സൗകര്യമില്ല. പുനെയിൽ ഈ സ്രവം എത്തിച്ചേരണമെങ്കിൽ കുറഞ്ഞത് 2 ദിവസമെടുക്കും. അത്രയും ദിവസം ചികിത്സ ലഭിക്കില്ല എന്നർത്ഥം. അതിനേക്കാൾ ഞെട്ടിക്കുന്നത് സ്രവം പരിശോധിക്കാൻ ലാബിലേക്ക് അയക്കാൻ ബന്ധുക്കളെ തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് പറഞ്ഞുവിട്ടതാണ്. 22 കോടി ജനമുള്ള ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലെ ആശുപത്രികളുടെ അവസ്ഥയെക്കുറിച്ച് ആഴ്ചകളോളം വിലപിക്കുന്നവരാണ് നമ്മൾ. ചാനൽ ജഡ്ജിമാർ ഉത്തർപ്രദേശിനെ ഓർത്ത് വിങ്ങിപ്പൊട്ടുന്നതും ആഞ്ഞടിക്കുന്നതും കാണാം. പഴയ ചാനൽ ജഡ്ജിയാണ് ഇപ്പോൾ മന്ത്രിണിയായി ഇരിക്കുന്നത് എന്നതും ഓർക്കണം. ഈ മന്ത്രിണി ചാനൽ ജഡ്ജിയായിരുന്ന സമയത്ത് എത്രയോ ആഞ്ഞടികൾ നടത്തിയിട്ടുള്ളതാണ്. കവല പ്രസംഗത്തിലും ചാനൽ ജഡ്ജിമാരുടെ അന്ത്യചർച്ചയിലും വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. 11 കോടി ജനസംഖ്യയുള്ള മഹാരാഷ്ട്ര എന്ന വലിയ സംസ്ഥാനം മാത്രമാണ് കോവിഡ് മരണനിരക്കിൽ കേരളത്തിന് മുന്നിലുള്ളത് എന്നത് നാം അറിയുന്നില്ല. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര മരുന്ന് പോലും ഇല്ല എന്ന് ഈയിടെ എവിടെയോ വായിച്ചു. കുറച്ച് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും അക്ഷീണ പ്രയത്നം വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.